എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെനിക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഒരു തീയൽ ഉണ്ടാക്കാം. ഒരല്പം മുരിങ്ങാക്കയൊക്കെ ചേർത്തിട്ട് ഒരു തീയൽ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിത് മൺചട്ടിയിൽ വിറകടുപ്പിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ, നല്ല നാടൻ വെളിച്ചെണ്ണ. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഒരു 10-15 ചെറിയ ഉള്ളി വൃത്തിയാക്കിയിട്ട് അത് രണ്ടായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുരിങ്ങാക്ക ഉണ്ടായി ഇതുപോലെ നീളത്തിൽ രണ്ടായി പിളർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണിത് കേട്ടോ. ഇപ്പോൾ മൺചട്ടിയില്ല അല്ലെങ്കിൽ വിറകടുപ്പില്ല എന്നൊന്നും കരുതിയിട്ട് ഇത് തയ്യാറാക്കാതിരിക്കരുത്. ഒരു തവണ നിങ്ങൾ തയ്യാറാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടേ. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഉള്ളിയിലും മുരിങ്ങാക്കയിലും ഒക്കെ ഉപ്പ് പിടിക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു 2 ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞതും പിന്നെ ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എരിവ് എത്രത്തോളം വേണമോ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ ഒന്ന് കുറച്ചതിന് ശേഷം മാത്രമേ ചേർക്കാവൂ, ഇതാകണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്താലും മതി. പക്ഷേ ചെറിയ ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ ഒരല്പം കൂടി ഉപ്പ് വേണം. അപ്പോൾ ഞാനൊരല്പം കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇതൊന്ന് നന്നായിട്ട് അടച്ച് കറി നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിതിലേക്കൊരു 6 അല്ലി വെളുത്തുള്ളി കൂടി ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഓഫായി പോയത് കാരണം അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങളും വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇതാ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊക്കെ ഇവിടെ വളരെ വലിയ കൊഞ്ചൊന്നുമല്ല കിട്ടിയത് കേട്ടോ, വളരെ ചെറിയ കൊഞ്ചാണ്. അപ്പോൾ അത് ഞാൻ നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് കൊഞ്ച് തീയൽ വെച്ച് കൂട്ടി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഈ കൊഞ്ചുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഒരുപാട് ഗ്രേവി ആവാൻ പാടില്ല കേട്ടോ. ഈ കൊഞ്ച് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഗ്രേവി മതി. ഇപ്പോൾ കൊഞ്ചെല്ലാം കണ്ടോ, ഏകദേശം മുങ്ങിക്കിടക്കുന്നൊരു ഗ്രേവിയേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. വീട്ടിൽ വിറകുണ്ടെങ്കിൽ വല്ലപ്പോഴും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കൊഞ്ചൊക്കെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റായി കേട്ടോ. ഞാൻ ഇടയ്ക്ക് 1-2 വട്ടം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 1/2 മുറി തേങ്ങ തിരുമി അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. 1/2 പാൽ, നല്ല കട്ടിക്ക് 1/2 പാലെടുത്തിട്ടുണ്ട്. അതും കൂടി എന്ത് ചെയ്യാം, നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഗ്രേവിയും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് വെള്ളമൊന്നും ആദ്യമേ ഒഴിക്കണ്ടായിരുന്നു. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് 1/2 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തീയൊക്കെ ഓഫ്, ഗ്യാസാണെങ്കിൽ ഇത് ഓഫ് ചെയ്യണം. അല്ലെ, നമ്മൾ വിറകടുപ്പിലാണെങ്കിൽ അത് ആ വിറകെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് ആ കനലിൽ ഇതെന്ത് ചെയ്യുക, അടച്ചിടുക. ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഈ കനലിൽ
ഇട്ടേക്കാം. തീയെല്ലാം മാറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ആ കനലിൽ തന്നെ ഇത് കിടക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മുരിങ്ങാക്ക കൊഞ്ച് തീയൽ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ചൂസ്.